നമസ്കാരം. പൗരത്വ ഭേദഗതി ബില്ല് വന്ന ശേഷം അതിർത്തി ഗ്രാമങ്ങൾ വലിയ ജാഗ്രതയിലാണ്. ദേശീയ പൗരത്വ പട്ടിക അതേച്ചൊല്ലി മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഇപ്പോൾ പടരുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാപകമായ ഒരു ബോധവൽക്കരണവും അതുപോലെ തന്നെ തിരിച്ചറിയൽ രേഖകളിലെ തെറ്റുകൾ തിരുത്തുന്നതിനുള്ള വ്യക്തമായ നിർദ്ദേശങ്ങളുമൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം സംഘടനകൾ. മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വ്യക്തികളുടെ ആധാർ, വോട്ടർ ഐ ഡി, പാൻ കാർഡ്, പാസ്പോർട്ട് തുടങ്ങിയ രേഖകളിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ തിരുത്തുകൾ വരുത്തുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി നഗരത്തിലെ പള്ളികളിൽ പ്രത്യേക സംവിധാനങ്ങളൊക്കെ നിലവിൽ വച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ജാഗ്രതയിലാണ്. ഒരു ചെറിയ പിശക് പോലും വന്ന് പൗരത്വം റദ്ദാക്കരുത് എന്നുള്ള കർശനമായുള്ള ഒരു ആവശ്യം ഉള്ളതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ശ്രദ്ധ ഇക്കാര്യങ്ങളിൽ വരികയാണ്. അതിനുവേണ്ടി തന്നെയാണ് പള്ളികൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പാസ്പോർട്ട് അതുപോലെ തന്നെ മറ്റ് തിരിച്ചറിയൽ രേഖകൾ എന്നിവയിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നത്. വലിയ ആശങ്കയാണ് ഇപ്പോൾ പടരുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായ ബോധവൽക്കരണം ഇല്ലാതെ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംവിധാനങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ച് അത് സ്ഥിരീകരിക്കപ്പെടുന്നത്. ബംഗളൂരിലെ സിറ്റി മാർക്കറ്റിന് സമീപത്തുള്ള ജാമിയ മസ്ജിദ് 3 മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. കൃത്യമായ ഒരു പ്ലാനിംഗ് നേരത്തെ തന്നെ ഈ ഒരു വിഷയത്തിലുണ്ടായിരുന്നു. എന്തായാലും സർക്കാർ നടപ്പിലാക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് അവർക്ക് ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ ഇതിനുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞിരുന്നു. ഒരു കാരണവശാലും ഒരു ചെറിയ പിഴവിൻ്റെ പേരിൽ പോലും തങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ വിഭാഗം ഇത്തരത്തിൽ ഒരു മുൻകരുതൽ നേരത്തെ എടുത്തിരിക്കുന്നത്. ഈ നടപടിയുടെ ഭാഗമായി പള്ളിയിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഏകദേശം 800 പേരോളം കൗണ്ടറിലെത്തിയതായാണ് ജാമിയ മസ്ജിദ് ഇമാം എം ഇമ്രാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. രേഖകളിൽ പലരുടെയും പേരും ജന്മതീയതിയും രേഖപ്പെടുത്തിയത് തെറ്റായിട്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു പിഴമുണ്ടെങ്കിൽ പോലും പൗരത്വം റദ്ദാകുമോ എന്നുള്ള ഭയം അത് തന്നെയാണ് അവരെ ആശങ്കപ്പെടുത്തിയത്. അത് തന്നെയാണ് ഇത്തരത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ പല ഭാഗത്തും തുറക്കാൻ കാരണമായതും. അത് പല രീതിയിൽ ഗുണം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള വിലയിരുത്തലുകൾ വരുന്നു. പേരുകളിൽ വരുന്ന അക്ഷരത്തെറ്റുകളാണ് കൂടുതലായി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതെല്ലാം തിരുത്തുന്നതിൻ്റെ ഭാഗമായുള്ള നടപടികളും സ്വീകരിച്ചിരുന്നു. സ്വന്തം പേര് പോലും ശരിയായി എഴുതാൻ അറിയാത്ത നിരക്ഷരർ ഒരുപാട് പേർ ഉണ്ടായിരുന്നു. അവർക്കുള്ള ബോധവൽക്കരണവും ഇതിനിടെ നൽകിയിട്ടുണ്ട്. ഓൺലൈനായി ലഭിക്കുന്ന ഫോമുകൾ പൂരിപ്പിക്കാൻ ഇവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി അവരെ സഹായിക്കുകയായിരുന്നു ഈ ഒരു ഉദ്യമത്തിൻ്റെ ലക്ഷ്യം എന്നും അറിയാൻ കഴിയുന്നു. 2021 സെൻസസ് കണക്കെടുപ്പിന് 2020 ഏപ്രിലിൽ തുടക്കമാകുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ, രേഖകളെല്ലാം കൃത്യമായി സൂക്ഷിക്കേണ്ടതിൻ്റെ അത്യാവശ്യകതയും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ധൃതിപ്പെട്ട് ഇത്രയും വേഗത്തിൽ ഇത്തരത്തിൽ ഒരു സംവിധാനം ഒരുക്കിയത്. 100% തെറ്റില്ലാതെ രേഖകൾ സമർപ്പിക്കാൻ ഇവരെ സഹായിക്കുക എന്ന് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമെന്നും അതുതന്നെയാണ് ഇമാം ഉദ്ദേശിച്ചതെന്നും ഇപ്പോൾ വ്യക്തമാവുകയാണ്. ഇന്ദിരാനഗർ നായനഹള്ളി, ബസവൻ ഗുഡി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉള്ള പള്ളികളിലും സമാനമായ രീതിയിലുള്ള കൗണ്ടറുകൾ തുടങ്ങിയതായി ഇമ്രാൻ വ്യക്തമാക്കുകയുണ്ടായി. ദേശീയ പൗരത്വ പട്ടിക ദക്ഷിണേന്ത്യയിലെ മുസ്ലിം ഭയപ്പെടേണ്ടതില്ല എന്നും തലമുറകളായി ഈ രാജ്യത്ത് താമസിക്കുന്നവരാണ് തങ്ങളെന്നും ഇമാം വ്യക്തമാക്കുകയുണ്ടായി. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആശങ്ക ഉണ്ടെങ്കിൽ അത് വേണ്ട എന്നും പറയുകയുണ്ടായി. ഇന്ത്യയിൽ താമസിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ച്, ഇന്ത്യയിൽ ജനിച്ചു വളർന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഇതിൽ ഭയപ്പെടാൻ ഒന്നുമില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് തന്നെയാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇന്ത്യൻ പൗരന്മാർക്ക് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. മത നേതാക്കൾ, പള്ളി ഇമാമുകൾ, ഖത്തീഫുകൾ തുടങ്ങിയവരും വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് എത്തുന്നവരെ ഇക്കാര്യത്തിൽ ബോധവൽക്കരിക്കുന്നുണ്ട്. പൗരത്വ പട്ടികയിൽ തെറ്റുകൾ കൂടാതെ വിവരങ്ങൾ ചേർക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ബോധവൽക്കരണം നടത്തി വരുന്നുണ്ട്. തിരിച്ചറിയൽ രേഖകൾ തെറ്റുകൾ വരാതിരിക്കാൻ സംസ്ഥാനത്തെ മുസ്ലിം സമുദായത്തിലുള്ളവരെ ബോധവൽക്കരിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർണാടക വഖഫ് ബോർഡും കഴിഞ്ഞ മാസം സർക്കുലർ ഇറക്കിയിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പല പള്ളികൾ കേന്ദ്രീകരിച്ച് നടന്നു വരുന്നത്. സംസ്ഥാനത്ത് താമസിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിയുന്നതിനായി യെദ്യൂരപ്പ സർക്കാർ 1 ഒക്ടോബർ ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാൻ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് നഗരത്തിൽ താമസിക്കുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 60 ബംഗ്ലാദേശ് പൗരന്മാരെ നാട്ടിലേക്ക് എത്തിച്ചത്. അതിനുശേഷം ഇപ്പോൾ സ്വന്തം നാട്ടിലെ മുസ്ലിങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള കൃത്യമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് 100% ഗുണം ചെയ്യുന്നു എന്നുള്ള വിലയിരുത്തലുകളും വരുന്നുണ്ട്. ബിസിനസ് മലയാളി.